നമസ്കാരം. അവതാരകർ ചോദിച്ചതുപോലെ ഈ ഒരു വേഷത്തിൽ ചാക്കോച്ചനെ കണ്ടപ്പോൾ എന്ത് തോന്നി എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതിനാദ്യം മറുപടി പറയാം, 10-26 വർഷമായിട്ട് മലയാള സിനിമയിൽ അങ്ങനെ വെട്ടാനും കുത്താനും ഒന്നും പോവാത്ത ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഈ ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് പറയുമ്പോൾ പറയും, ആരും അത്തരത്തിലൊരു ക്രിമിനലായിട്ടോ ഗുണ്ടയായിട്ടോ ഒന്നും ഈ ലോകത്ത് ജനിക്കുന്നില്ല, സമൂഹമാണ് അവരെ അത്തരത്തിലാക്കി മാറ്റുന്നതെന്ന്. എന്ന് പറഞ്ഞതുപോലെ ഇതുപോലുള്ള ആൾക്കാരെ ടിനു പാപച്ചനാണ് ഇങ്ങനെ ആക്കി മാറ്റുന്നത്. പക്ഷേ അതൊരു വലിയ ഭാഗ്യമാണ്. ചാക്കോച്ചൻ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഇപ്പം നമ്മളിപ്പോൾ പ്രശ്നം സംസാരിക്കുമ്പോൾ ഏറ്റവും വലിയ ഹിറ്റടിച്ച് നിൽക്കുന്ന ഷാഹ്രൂഖ് ഖാൻ എന്ന നടൻ്റെ ഒരു ഹിറ്റുകൾ പരിശോധിച്ചാൽ അത് ദിൽവാലെ ദുൽഹനിയെ എടുത്താലും ദിൽ തോ പാഗല എടുത്താലും കൊച്ചു കൊച്ചു കൊത്തായി എടുത്താലും ഒക്കെ റൊമാൻറ്റിക് ഹിറ്റുകളാണ്. ഒരടികാരന് ഇത്ര വലിപ്പം വേണം, ഇടിക്കാൻ പോകുന്നവൻ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ള നമ്മുടെ കൺസെപ്റ്റുകളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അങ്ങനെ റൊമാൻറ്റിക് ഹിറ്റുകൾ തന്ന ഇന്ത്യയിലെ ഒന്നാന്തര താരമായിരുന്ന നടൻ ഏതോ ഒരു സാഹചര്യത്തിൽ ചില ചിത്രങ്ങളിലൂടെ ഡോൺ പോലെയുള്ള ചിത്രങ്ങൾ വന്നപ്പം പൂർണ്ണമായും മാറി. അദ്ദേഹം വളരെ നന്നായി ആക്ഷൻ ചെയ്തു, അദ്ദേഹം വലിയൊരു ആക്ഷൻ ഹീറോ ആയി മാറി. ഇപ്പോൾ ചാക്കോച്ചനെ പോലുള്ള നടനെ പെട്ടെന്ന് മറ്റ് സംവിധായകരെല്ലാം ആലോചിക്കുന്നത് പോലെ ഒരു ടൈപ്പ് കാസ്റ്റിങ്ങിലോട്ട് കൊണ്ടുപോകാതെ ടിനുവിനെ പോലെ ഒരാൾ ഇത്തരത്തിലൊരു ഗംഭീരമായ മാറ്റം അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന രീതിയിലൊരു ചിത്രം ചെയ്യാൻ കാണിച്ച ആ മനസ്സിന് ആ ധൈര്യത്തിന് എല്ലാം ഉള്ളൊരു അംഗീകാരം തിയേറ്ററുകളിൽ ലഭിക്കും എന്ന് തന്നെ ഞാൻ ഈ അവസരത്തിൽ വിശ്വസിക്കുന്നു. ഒപ്പം പ്രിയപ്പെട്ട ജോയി ചേട്ടൻ, ഒരു സിനിമയുടെ മുന്നിലും പിന്നിലും ഉള്ളവരെല്ലാം പരിചയക്കാരായിരിക്കുക, നമ്മൾ ഈ മേഖലയിൽ നിൽക്കുന്നുണ്ട് പരിചയമുണ്ടാകും, അതിനപ്പുറം പ്രിയപ്പെട്ടവരായിരിക്കുക എന്ന് പറയുന്നതും വലിയ സന്തോഷമാണ്. പ്രിയപ്പെട്ട ജോയി ചേട്ടൻ വളരെയധികം ഇടയ്ക്കൊക്കെ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന വളരെ പ്രിയപ്പെട്ട സുഹൃത്താണ്, എഴുത്തുകാരൻ. ടിനുവിനെ എപ്പോഴും ലിജോ ജോസ് പെല്ലിശ്ശേരിയോടൊപ്പമാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. അജഗജാന്തരം വ്യത്യാസമുള്ള സിനിമകൾ അദ്ദേഹം നമുക്ക് വേണ്ടി സമർപ്പിക്കുന്നു. വേണു കുന്നപ്പള്ളിയും അവതാരകനായി ടെലിവിഷൻ മേഖലയിൽ എന്നോടൊപ്പം ഒക്കെ തന്നെ സഹമാകാലീനായി തുടങ്ങിയിട്ടുള്ള അരുൺ അവരൊക്കെ നിർമ്മിക്കുന്നു, പ്രിയപ്പെട്ടവർ വിതരണത്തിനെടുക്കുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും വളരെ പ്രിയപ്പെട്ടവർ അണിനിരക്കുന്ന ഒരു ചിത്രമാണ് ചാവേർ എന്ന് പറയുന്ന ഈ ചിത്രം. നമ്മുടെ പോലെ ഒരു സ്ഥലം, എനിക്കൊന്നൊരു 91-ലോ മറ്റോ ഞാൻ ഒരു LP സ്കൂളിലൊക്കെ പഠി LP സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഈ രാജീവ് ഗാന്ധി അസാസിനേഷൻ നടക്കുന്ന സമയത്താണ് ചാവേർ എന്നുള്ളൊരു വാക്കൊക്കെ ആദ്യമായി കേൾക്കുന്നത്. ഒരാൾ ആശയങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ഒക്കെ ഇങ്ങനെ അവനവൻ മരിക്കാൻ തയ്യാറാവുക എന്ന് പറയുന്ന ഒരു വലിയ അവസ്ഥ, അത്രയധികം നമ്മുടെ തലച്ചോറുകളെ സ്വാധീനിക്കാൻ ശക്തിയുള്ള ഒരാൾക്ക് ദുർബലനായ ഒരാളെ ഇടിച്ചിടാൻ സാധിക്കുമെന്ന് പറയുന്ന പോലെ തന്നെ നമ്മളെക്കാൾ മാനസികമായി ബലമുള്ള ഒരാൾക്ക് പലതും പറഞ്ഞും നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരിടത്താണ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നടക്കുന്നത്. ജോയേട്ടനെ പോലെ ഒരു പരന്ന വായനയും കൃത്യമായ രാഷ്ട്രീയ വീക്ഷണങ്ങളും ഒക്കെ ഉള്ള ഒരാൾ ഒരു സിനിമ എഴുതുമ്പോൾ അതിൻ്റെ എല്ലാ അർത്ഥങ്ങളും എല്ലാ വശങ്ങളും ഉണ്ടാകും. ഞാൻ തന്നെ ഈ ഷട്ടറൊക്കെ കണ്ട് ഞാൻ ജോയേട്ടനെ വിളിച്ചിട്ടുണ്ട് പലപ്പോഴും. കാരണം ഷട്ടറിൽ അവർ മലയാളികൾ ഒരു വശത്തേക്ക് പോകുമ്പോൾ ഒരു തമിഴ്നാട്ടുകാരനും കുടുംബവും തേച്ച് ഭാര്യയോടൊപ്പം ജോലി ചെയ്ത് തേച്ച് വരുന്നൊരു സീനുണ്ട്. ഞാൻ ആ താരതമ്യത്തെക്കുറിച്ചൊക്കെ അന്ന് അദ്ദേഹത്തിനോട് സംസാരിച്ചിരുന്നു, അദ്ദേഹത്തിന് ഇപ്പോൾ ഓർമ്മയുണ്ടോ എന്നറിയില്ല. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പം ചാക്കോച്ചനെ പോലെ ഒരാളുടെ ജീവിതത്തിൽ, കാരണം ഒരു വരി എന്താ പറയുക, എന്നെപ്പറ്റി ഇത്രയും പറഞ്ഞുകൊണ്ട് എന്ത് തമ്പനീർ കിട്ടുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വരി കൂടെ ചാക്കോച്ചനെ കുറിച്ച് പറയാതെ വയ്യ. സിനിമയിലെത്തുന്ന ഒരാൾ നടനായി എത്തുകയും പിന്നീട് നിരന്തരം ഹിറ്റുകൾ കൊടുത്ത് അയാളൊരു താരമായി മാറുകയും ഒക്കെയാണ് സാധാരണ സിനിമയെ കണ്ട് ശീലിച്ചിട്ടുള്ള കാര്യം. പക്ഷേ ഞാനൊക്കെ കോളേജ് പഠിക്കുമ്പോഴാണ് ചാക്കോച്ചൻ ഒരു താരമായിട്ടാണ് ആദ്യമായിട്ട് വന്നത്. ചാക്കോച്ചൻ എന്ന താരം വന്നു, കുറേ നാൾ സിനിമയിൽ നിന്നു, പിന്നീട് പൂർണ്ണമായും അദ്ദേഹം സിനിമയിൽ നിന്നും മാറുകയാണ് ഉണ്ടായിരുന്നത്. പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ നിശേഷം മാറി, അതിനുശേഷമാണ് ചാക്കോച്ചൻ എന്ന നടൻ സിനിമയിലേക്ക് വരുന്നത്. ചാക്കോച്ചൻ എന്ന നടൻ വന്ന് ഇപ്പോൾ ചാക്കോച്ചൻ എന്ന നടൻ താരമെന്ന ഒരു താരമാണ്. ചാക്കോച്ചൻ ഓൾറെഡി ഹീറോയാണ്, ഇഷ്ടംപോലെ പടങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കുറച്ചുകൂടെ വലിയ താരത്തിലേക്കുള്ള യാത്രയിലാണ് ചാക്കോച്ചൻ നിൽക്കുന്നത്. ഇതിൻ്റെ രണ്ടിനും ഇടയിലുള്ള സമയത്ത് സിനിമകൾ അങ്ങനെ തീരെ ചെയ്യാത്ത സമയത്ത് ഒരിക്കലും ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ചാക്കോച്ചൻ വന്ന് നിൽക്കുമ്പോൾ അവിടെ ഉള്ളവരൊക്കെ ചാക്കോച്ചൻ ഇങ്ങനെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ പലരുടെയും ഉള്ളിൽ പോയി എങ്ങനെ നിന്ന് നടന എന്നുള്ള ഒരു എക്സ്പ്രഷനാണ് എല്ലാവരും ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം അവസ്ഥകളിൽ വരുന്ന എത്ര അഭിനയം പഠിച്ച നടന മുഖത്താണെങ്കിലും ചെറിയൊരു ദുഃഖം ഏതെങ്കിലും ഒരു സൈഡിൽ കിടപ്പുണ്ടാവും. പക്ഷെ ചാക്കോച്ചൻ അപ്പോഴും അതങ്ങനെ ഒന്നും കണ്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന സിനിമകൾ, ഇല്ലാതായ സിനിമകൾ, തിരിച്ചു വന്ന സിനിമ ജീവിതം, ഇതെല്ലാം വ്യക്തമായി കണ്ട് മനസ്സിലാക്കി വന്നിട്ടുള്ള ഒരാളാണ് ചാക്കോച്ചൻ.
അതുകൊണ്ട് തന്നെ സിനിമയെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പോലെ ഒരാളുടെ ഇത്തരത്തിലുള്ള വലിയ മാറ്റം തുടക്കം കുറിച്ച് രതീഷ് അദ്ദേഹത്തിന്റെ സിനിമയിലൊക്കെ എത്ര ഗംഭീരമായിട്ടാണ് പ്രകടനം കാഴ്ചവെച്ചത്. ഒപ്പം ഈ അടുത്ത ആന്റണി പെപ്പയും അർജുൻ അശോകനും ഉൾപ്പെടെ ഒരുപാട് താരങ്ങൾ അഭിനയിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. അവരുടെ എല്ലാവരുടെയും ഈ വലിയ അധ്വാനം വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു. കിട്ടിയിട്ടുണ്ടാവും എന്തെങ്കിലും തമ്പനിയിലൊക്കെ, ഓക്കെ അല്ലേ? അല്ല, മീഡിയക്കാരുടെ മുഖം കണ്ടിട്ട് അവർക്ക് ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അപ്പൊ ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ താങ്ക് യു.